അഴിമതി വിരുദ്ധ മതിലുമായി സഭാ കവാടത്തിൽ പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം രംഗത്ത് വന്നിരിക്കുകയാണ്. അതെ, പ്രതിപക്ഷ എം എൽ എമാർ ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്, ഉമ്മൻചാണ്ടിക്ക് കൊടുക്കാത്ത ആനുകൂല്യം പിണറായി വിജയനോ? അതെന്ത് പരിപാടിയാണ്? ഇതിനെയാണ് ഇരട്ട നീതി, ഇതിനെയാണ് കാപട്യം എന്നൊക്കെ പറയുന്നത്. ഡോളർ കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള അതിരൂക്ഷമായ ആരോപണം ചർച്ചയ്ക്ക് വയ്ക്കാതെ കൃത്യമായ നീക്കങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് നോക്കുകുത്തികളെ പോലെ നിൽക്കാൻ കഴിയില്ല. ജനാധിപത്യ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 47 അംഗങ്ങൾ ഇപ്പുറത്തുണ്ട് എന്നുള്ളത് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഓർത്താൽ നന്ന്. കൃത്യമായി പറഞ്ഞു അവർ സഭാ കവാടത്തിൽ രണ്ടാം ദിവസവും അവരുടെ പ്രതീകാത്മകമായ പ്രതിഷേധം അലയിരമ്പുകയാണ്. ഈ പ്രതിഷേധം ഒരു ജ്വാലാഗ്നിയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. സർക്കാരിന്റെ അഴിമതിക്കെതിരെ അഴിമതി വിരുദ്ധ മതിൽ സൃഷ്ടിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. 10 മണി വരെ പ്രതിഷേധിച്ച ശേഷം സഭ പിരിഞ്ഞുപോയി. ഇന്നലെ സമാന്തര സഭ നടത്തിക്കൊണ്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഈ വിഷയത്തിൽ ഒരിക്കലും പിന്നോട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയുണ്ടായി. മുഖ്യമന്ത്രി ഡോളർ കടത്തിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ അദ്ദേഹത്തിന്റെ പങ്കുണ്ട് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്കെടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള മനോഭാവമെങ്കിൽ തുടർന്നും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഒരു തട്ടിപ്പ് കേസിലെ പ്രതിയായ സ്ത്രീയുടെ വാക്കുകേട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പ്രതിഷേധിച്ച എൽ ഡി എഫ് എന്തുകൊണ്ട് ഇത്രയും ഗുരുതരമായ വിഷയം വരുമ്പോൾ അവിടെ മറ്റൊരു രീതിയിൽ പറയുന്നു? സ്വപ്നയും സരിതയും ഒക്കെ ഒരേ തൂവൽ പക്ഷികൾ തന്നെയല്ലേ? അങ്ങനെയെങ്കിൽ ഉമ്മൻചാണ്ടിയെ മാത്രം ക്രൂശിക്കുകയും സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം പറയുമ്പോൾ അതൊന്നും വില പോകുന്നതല്ല, അതെല്ലാം ജൽപ്പലങ്ങളാണെന്ന് പറയുകയും ചെയ്യുന്നതിലാണ് കാപട്യം ഒളിഞ്ഞു കിടക്കുന്നത്. ആരോപണമുണ്ടെങ്കിൽ അത് അന്വേഷിക്കുക തന്നെ ചെയ്യണം. അതിനി രാജ്യത്തെ ഏറ്റവും വലിയ പരമോന്നത പൗരനായിരുന്നാലും ശരി, അതാണ് ഇന്ത്യൻ ജനാധിപത്യം. ഇന്ത്യൻ നീതിപീഠം എവിടെ, ആരോട് പറയാൻ? ഇവിടെ പലരും പലരെക്കാളും വലിയ തട്ടിലാണ്. ചില നേതാക്കൾ പറയുന്ന കേട്ടിട്ടില്ലേ, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ തോന്നുന്ന വഴിക്ക് പോകും എന്നാണോ? ഇത്തരത്തിൽ കാപട്യം ഒളിപ്പിച്ചു വെക്കുന്ന രീതിയല്ലേ സംസ്ഥാന മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് എന്ന് ആർക്കായിരുന്നാലും തോന്നിപ്പോകും. പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ വളരെ ക്രിയാത്മകമായി നടക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ പ്രതിഷേധം എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുകയുണ്ടായി. കള്ളക്കടത്തുകാരുടെ ക്യാപ്റ്റനായാണ് ഇപ്പോൾ പിണറായി വിജയൻ മാറിയതെന്ന് യു ഡി എഫ് കൺവീനർ പരിഹസിക്കുന്ന സാഹചര്യവും ഉണ്ടായി.